ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഫ്രാൻസിലെ ലിയോൺ നഗരത്തിനടുത്തുള്ള ഒരു കൊച്ചു ഗ്രാമത്തിൽ തൻ്റെ വീടിനടുത്ത് കളിച്ചുകൊണ്ടിരുന്ന ഒരു ബാലനോട് ഒരിക്കൽ അതുവഴി വന്ന വഴിപോക്കൻ തൊട്ടടുത്ത ഗ്രാമത്തിലേക്കുള്ള വഴി ചോദിച്ചു. അദ്ദേഹത്തിന് പോകേണ്ടിയിരുന്നത് ആർസ് എന്ന ഗ്രാമത്തിലേക്കായിരുന്നു. ബാലൻ അദ്ദേഹത്തിന് അവിടേക്കുള്ള വഴി ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. ബാലനോട് നന്ദി പറഞ്ഞ് തിരിഞ്ഞു നടക്കാൻ നേരം അദ്ദേഹം അവനോട് ഇങ്ങനെ കൂട്ടിച്ചേർത്തു, മകനെ, നീ എനിക്ക് ആർസിലേക്കുള്ള വഴി കാണിച്ചു തന്നു, ഞാൻ നിനക്ക് സ്വർഗത്തിലേക്കുള്ള വഴി കാണിച്ചു തരാമെന്ന്. ആഗോള തിരുസഭ വൈദികരുടെ മധ്യസ്ഥനായി വണങ്ങുന്ന വിശുദ്ധ ജോൺ മരിയ വിയാനി പുണ്യവളനെക്കുറിച്ചാണ് പറഞ്ഞു വന്നത്. ഓഗസ്റ്റ് 4 തിരുസഭ വിയാനി പുണ്യവാളൻ്റെ ഓർമ്മ ആചരിക്കുകയാണ്. തൻ്റെ അതീവമായ ദൈവഭക്തിയാൽ വിശുദ്ധ ജീവിതം നയിച്ച് വൈദികർക്ക് മാതൃകയായി തീർന്ന പുണ്യവാളൻ്റെ ജീവിതം നമുക്കും എത്രയധികം മാതൃകയാവേണ്ടതാണ്. വെറുമൊരു കർഷക കുടുംബത്തിൽ പിറന്ന് തൻ്റെ 17 വരെ പ്രാഥമിക വിദ്യാഭ്യാസം പോലുമില്ലാതെ കഴിഞ്ഞു വന്ന ആ യുവാവിന് തൻ്റെ മാതാപിതാക്കളിൽ നിന്നും പകർന്നു കിട്ടിയ ദൈവിക തീക്ഷ്ണതയാണ് ഒരു വൈദികനാവാനുള്ള പ്രചോദനമായത്. എന്നാൽ അക്കാലത്ത് ലത്തീൻ ഭാഷാ പരിശീലനമില്ലാതെ, ലത്തീൻ ഭാഷയിൽ അവഗാഹമില്ലാതെ വൈദിക പഠനം നടത്തുക സാധ്യമായിരുന്നില്ല. തൻ്റെ സെമിനാരി പഠനകാലത്ത് ഒട്ടേറെ നിന്ദനങ്ങളും പരിഹാസങ്ങളും അനിശ്ചിതത്വവും അനുഭവിച്ചാണ് ആ യുവാവ് തൻ്റെ പഠനകാലം, സെമിനാരി പരിശീലന കാലഘട്ടം തള്ളി നീക്കിയത്. എന്നാൽ അവയൊന്നും തൻ്റെ നിശ്ചയദാർഢ്യത്തിൽ നിന്ന് അവനെ പിന്തിരിപ്പിക്കാൻ പോരുന്നതായിരുന്നില്ല. ഒടുവിൽ, അത്യധികമായ യാതനകൾക്കൊടുവിൽ, പരീക്ഷണങ്ങൾക്കൊടുവിൽ വൈദിക പട്ടം അവന് ലഭിക്കുകയുണ്ടായി. വികാരിയായി ആദ്യമായി അവൻ നിയമിക്കപ്പെടുന്നത് വെറും 60 കുടുംബങ്ങളുള്ള, 230 ഇടവക അംഗങ്ങളുള്ള ഒരു ചെറിയ ഇടവകയിലേക്കാണ്. ആർസ് എന്ന ഗ്രാമം അന്ന് വളരെ കുപ്രസിദ്ധമായിരുന്നു. ആളുകളുടെ കുത്തഴിഞ്ഞ ജീവിത രീതിയും ദൈവഭക്തിയില്ലായ്മയും അത്രയേറെ പ്രശസ്തമായിരുന്നു. എന്നാൽ ഈ പുതിയ വികാരി തൻ്റെ പള്ളിയിൽ ചാർജെടുത്തതിന് ശേഷം ആദ്യമേ ചെയ്തത് മണിക്കൂറുകളോളം ദിവ്യകാരുണ്യ ആരാധന നടത്തുകയും അതീവമായ ഭക്തിയോടും തീക്ഷ്ണതയോടും കൂടെ ദിവ്യബലി അർപ്പിക്കുകയുമായിരുന്നു. ആത്മാക്കളെ നേടുക എന്നുള്ളത് മാത്രമായിരുന്നു അവൻ്റെ ജീവിതാഭിലാഷം. തങ്ങൾക്കായി സ്വജീവൻ ശൂന്യവൽക്കരിച്ച, സ്വന്തം ജീവനെ മുഴുവനായി തങ്ങൾക്ക് വേണ്ടി തന്ന ഈശോയോടുള്ള സ്നേഹം അവൻ്റെ മനസ്സിനെ ജ്വലിപ്പിച്ചിരുന്നു. തൻ്റെ ഭക്തജീവിതത്തിനും കഠിനമായ പ്രായശ്ചിത്ത പ്രവൃത്തികൾക്കും ഫലമുണ്ടായി. ആളുകൾ പതിയെ പതിയെ പള്ളിയിലേക്ക് കടന്നു വന്നു. വിയാനി പുണ്യവാളൻ്റെ പ്രസംഗങ്ങൾ കേട്ട് ഉത്തേജിതരായി അവർ കുദാശകൾ സ്വീകരിക്കാൻ തയ്യാറായി. അവർക്കിടയിൽ കഠിന ഭാവികളുമുണ്ടായിരുന്നു. മണിക്കൂറുകൾ നീണ്ട കുമ്പസാരങ്ങൾക്കൊടുവിൽ അവരിൽ പലരും വിശുദ്ധമായ മനസ്സോടെയാണ് ആ പള്ളിയിൽ നിന്നും മടങ്ങിപ്പോയത്. 18 വരെ കുമ്പസാരക്കൂട്ടിലിരിക്കാൻ യാതൊരു ക്ഷീണവും വിയാനി പുണ്യവാളിന് അനുഭവപ്പെട്ടിരുന്നില്ല.
അദ്ദേഹത്തിൻ്റെ ജീവിത രീതി ആൾക്കാരെ തന്നെ അത്ഭുതപ്പെടുത്തുന്നവയായിരുന്നു. അതുകൂടാതെ തൻ്റെ അടുക്കൽ വരുന്നവരുടെ മനസ്സ് വായിക്കാൻ വരെ അദ്ദേഹത്തിന് കഴിയുമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. വളരെ കുറച്ച് ആളുകൾ മാത്രം പള്ളിയിൽ വന്നുകൊണ്ടിരുന്ന ആ സമയത്തിനപ്പുറം തൻ്റെ 41 വർഷത്തെ വൈദിക ജീവിതം അവസാനിക്കുമ്പോൾ തൻ്റെ ജീവിത കാലയളവിൽ തന്നെ ഒരു വിശുദ്ധനെന്ന് വിളിക്കപ്പെടുവാനുള്ള ഭാഗ്യവും അദ്ദേഹത്തിനുണ്ടായി. ഒട്ടനവധി അത്ഭുതങ്ങളും അദ്ദേഹത്തിൻ്റെ നാമത്തിൽ അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയാൽ ആ ഇടവകയിൽ സംഭവിച്ചു. ഫ്രാൻസിലെ തന്നെ ആദ്യത്തെ തീർത്ഥാടന കേന്ദ്രമായിട്ടാണ് ആർസ് അറിയപ്പെടുക. ഒട്ടും തന്നെ പ്രസംഗ പാഠവുമില്ലാതിരുന്ന ബിയാനി പുണ്യവാളൻ ഒരിക്കൽ തൻ്റെ പ്രസംഗ മധ്യേ ദൈവിക ഭക്തിയാൽ പ്രേരിതനായി എന്ത് പറയണമെന്നറിയാതെ വാക്കുകൾ വിക്കി വിക്കി സക്രാരിയിലേക്ക് കൈകൾ ചൂണ്ടി ഇങ്ങനെ പറഞ്ഞു എന്നാണ് പറയപ്പെടുന്നത്, "നോക്കൂ, അവൻ അവിടെയുണ്ട്. അതെ, അവൻ അവിടെയുണ്ട്. ഈശോ അവിടെയുണ്ട്. ഏതാനും മീറ്ററുകൾക്കപ്പുറത്ത് വിശുദ്ധ സക്രാരിയിൽ അവൻ്റെ ജീവ സാന്നിധ്യമുണ്ട്" എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആ ഈശോയെ നേരിട്ട് കാണുന്നത് പോലെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാവചലനങ്ങളും. ഇത് കണ്ടുകൊണ്ടിരുന്ന ജനക്കൂട്ടത്തിന് വിശ്വസിക്കാൻ അദ്ദേഹത്തിൻ്റെ ഭാവശേഷ്ടകൾ മാത്രം മതിയായിരുന്നു. ബിയാനി പുണ്യവാളൻ ദൈവകരുണയുടെ ഒരു പ്രവാചകനായിരുന്നു. അദ്ദേഹം പറയുകയുണ്ടായത്രേ, "ദൈവകരുണയാകുന്ന പർവ്വതത്തിന് മുന്നിൽ എത്ര വലിയ കഠിന പാവിയുടെയും പാപങ്ങൾ മണൽത്തരികൾക്ക് തുല്യമാണെന്ന്, പാപാന്ധകാരത്തിൽ കഴിയുന്ന ജനങ്ങൾക്ക് എത്രയധികം ആശ്വാസം പകരുന്ന വാക്കുകളായിരുന്നു അവ." ഇന്ന് 21-ാം നൂറ്റാണ്ടിൽ ഒട്ടനവധി ലൗകിക സുഖങ്ങൾക്ക് നടുവിൽ ജീവിച്ചു പോരുന്ന ക്രിസ്തീയ സഭാംഗങ്ങൾക്ക് എന്താണ് ഈ പുണ്യവാനിൽ നിന്ന് പഠിക്കാനുള്ളത്? അദ്ദേഹത്തിൻ്റെ അചഞ്ചലമായ ദൈവവിശ്വാസവും ദൈവഭക്തിയും സ്വയം ദാനം ചെയ്ത് ആത്മാക്കളെ നേടുവാനുള്ള തീക്ഷ്ണതയുമല്ലാതെ ത്യാഗങ്ങളും പ്രായച്ചിത്തങ്ങളും ദൈവഭക്തിയും ഒന്നും ഒട്ടും ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളല്ല. അതല്ലേ ഇന്നും പുണ്യവാൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. വൈദികരും സന്യസ്തരും വിശ്വാസികളുമായ നാം ഓരോരുത്തരും ബിയാനി പുണ്യവാളിൽ നിന്നും പഠിക്കേണ്ടതും ഈ ലാളിത്യവും അതീവ തീക്ഷ്ണതയുമാണെന്ന് നമുക്കോർക്കാം. ഏവർക്കും ബിയാനി പുണ്യവാളൻ്റെ തിരുനാളിൻ്റെ മംഗളങ്ങൾ ആശംസിക്കുന്നു. നന്ദി.